തിരുവചനം. ക്രിസ്തു പൗലോസ് കൊളോസ്സസർക്ക് എഴുതിയ ലേഖനം 3:13. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമിക്കണം. ഒരൊറ്റ ശ്വാസം കിട്ടാതെ കുരിശിൽ കിടന്ന് പിടഞ്ഞപ്പോൾ, ഒരു തുള്ളി ദാഹജലത്തിനു വേണ്ടി കേണപ്പോൾ, താഴെ നിന്ന ശത്രുക്കൾ ക്രൂരമായി പരിഹസിച്ചപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേൻ. ചരിത്രം സംഭ്രമത്തോടെ നിശ്ചലമായ പ്രാർത്ഥനയാണിത്. ഇതാണ് ക്ഷമിക്കുന്ന സ്നേഹം. ഇതാണ് നമ്മൾ മാതൃകയാക്കേണ്ട ക്ഷമയുടെ ദൈവീക പാഠം. ക്ഷമ എന്ന ദൈവീക പുണ്യത്താൽ പഴയ നിയമത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ജോസഫ്. അസൂയ മൂലം സ്വന്തം സഹോദരങ്ങളാൽ ഈജിപ്തിലെ അടിമയാകേണ്ടി വന്നവൻ. പക്ഷേ ദൈവീക കൃപയാൽ ഈജിപ്തിലെ ഫറവോയുടെ ഗവർണറായി മാറിയവൻ. അവസാനം സ്വന്തം സഹോദരങ്ങൾ പട്ടിണി മാറ്റാൻ തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചപ്പോൾ ഹൃദയപൂർവ്വം അവരോട് ക്ഷമിച്ച് അവരെ ചേർത്ത് പിടിച്ചവൻ. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ഭാവമാണ്. നമ്മിൽ ഉണ്ടായിക്കാണാൻ നാഥൻ ആഗ്രഹിക്കുന്ന സ്വഭാവമാണത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെയും ക്ഷമിക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ കാരണത്തിന് ഞങ്ങൾ അർഹരാകുക എന്ന തിരിച്ചറിവിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേൻ. ക്രൂശത്തിലേക്കുള്ള ഇന്നത്തെ എൻ്റെ സുഹൃത്തം, നമ്മുടെ അരികിലേക്ക് വരുന്ന സഹോദരനിൽ ദൈവത്തെ കാണുന്ന സ്നേഹ സംസ്കാരത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം.